ഷിരൂരിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈശ്വർ മാൽപ്പയും അടങ്ങിയെങ്കിലും ഷിരൂരിൽ ദൗത്യം തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഉദ്യോഗസ്ഥർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശ്വർ മാൽപ്പയെ ഏതായാലും മടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അർജുന്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട്. കാർവാർ MLA സതീഷ് സേൽ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രവൃത്തികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഡ്രഡ്ജിങ്ങും തെരച്ചിലും നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപക് മാലിയമ്മ ചേരുന്നുണ്ട്. ദീപക്, നാവികസേന സ്പോട്ട് ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ നമുക്ക് ആശാവഹമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കണ്ടെടുത്ത വാഹനങ്ങളോ അതിന്റെ ലോഹഭാഗങ്ങളോ ഒന്നും തന്നെ അർജുന്റെ ട്രക്കിലേതാണെന്ന് സ്ഥിരീകരിക്കുന്നില്ല. ആകെ ഈ മരത്തടികൾ മാത്രമാണ് കണ്ടെത്താനും കരക്കെത്തിക്കാനും കഴിഞ്ഞിട്ടുള്ളത്, ഏതാനും ചില ഭാഗങ്ങൾ എന്നത് മാത്രമാണ്. പക്ഷേ കൂടുതൽ കാര്യക്ഷമമായ ഒരു തെരച്ചിൽ ആവശ്യവുമാണ്. അത് ഏത് രീതിയിൽ നടത്തും എന്നത് തന്നെയാണ് ഇപ്പോൾ ആശങ്കയും ആകാംക്ഷയും. വിനിത, ഇവിടെ വലിയ തരത്തിലുള്ള തർക്കം പോലീസുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിക്കോഷൻ്റെ കാര്യമാണ്, പോലീസിന് ഓരോ ഘട്ടത്തിലും ഇവിടെ ആളുകൾ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ഇവിടെ ഇപ്പോൾ ലോറി ഉടമ മുനാഫ ഉൾപ്പെടെ നമ്മളൊക്കെ നിൽക്കുന്ന മേഖലയിൽ നിന്ന് മാറണമെന്നുള്ളതാണ് പോലീസിൻ്റെ ആവശ്യമായി വരുന്നത്. ഓരോ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി പോലീസ് എത്തുന്നത്. അത് വളരെ കൗതുകകരമായ കാര്യമാണ്. ഈ ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്ന സാഹചര്യത്തിൽ പോലും നദിയുടെ കരയിൽ പോലും നിൽക്കാനുള്ള അനുമതിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ വാദമായി വരുന്നത്. ഇനി വിനീത ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന കോൺടാക്ട് പോയിന്റ് 1-2 എന്ന രീതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നത്. അവർ അവരുടെ ഒരു നിലപാട് എന്താണ്? നമ്മൾ മാധ്യമങ്ങളൊക്കെ തന്നെ ക്യാമറ ഉൾപ്പെടെ മാറ്റണമെന്നാണ് അവർ പറയുന്നത്? ഒന്നുമില്ല, കാരണം ഇത് ഇവിടെ നടക്കുന്ന പ്രവൃത്തികൾ അത് അല്പമെങ്കിലും അതിൽ അലംഭാവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടെ പോലീസിനുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം അത്രമാത്രം ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന പ്രശ്നമാണ്. അവർക്ക് സുരക്ഷ മുൻനിർത്തിയുള്ള ക്രമീകരണങ്ങളാണ്. അത് എല്ലായ്പ്പോഴും ആ സുരക്ഷയുടെ കൺസേൺ ഇല്ല. അവർക്ക് തോന്നുന്ന ഘട്ടത്തിൽ കൺസേൺ പെട്ടെന്നുണ്ടാവുകയും അവർ എത്തി ഇവിടെ നിന്ന് മാറണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യും. അത് ദൃശ്യങ്ങൾ പകർത്തുന്ന ഘട്ടത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ആ ക്യാമറ തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ, ഇവിടെയുള്ള പ്രവൃത്തി പുരോഗമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടതിന് ശേഷമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നത്. മന്ത്രി തന്നെ നേരിട്ടെത്തുന്നത്, ഇവിടെ MLA എത്തി ഉറപ്പ് നൽകുന്നത്, നാളെ മേജർ ഇന്ദ്രബാലൻ ഈ പ്രദേശത്തേക്ക് എത്തുമെന്നുള്ള നിലപാട് അറിയിക്കുന്നത്. ഈശ്വർ മാൽപ്പയുമായി സഹകരിക്കാൻ കഴിയില്ല എന്നുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ കൃത്യമായ വിശദീകരണം അറിയിക്കുന്നത്. അങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ വേലിയിറക്ക സമയത്താണ് ഈ ഡ്രഡ്ജർ അല്പമെങ്കിലും മുന്നോട്ടേക്ക് നീക്കി ആ മേഖലയിൽ നിന്നൊരു മണ്ണെടുപ്പെങ്കിലും സാധ്യമാക്കുന്ന തരത്തിലേക്ക് നടപടികൾ ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ എത്ര മണിക്കൂർ ഡ്രഡ്ജർ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ കേവലം 2-3 മണിക്കൂർ മാത്രം, അതും പല ഇടവേളകളിലായിക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുതയെ പറയേണ്ടത്. ഇപ്പോൾ സതീഷ് സൈനി MLA ഡ്രഡ്ജറിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്തിയ ഘട്ടത്തിൽ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡിന് പുറത്തേക്ക്, അതായത് ആ ബാരിക്കേഡ് എന്ന് പറയുന്നത് ആ നദിയിലെ ദൃശ്യങ്ങൾ പോലും ലഭ്യമാകാത്ത തരത്തിലുള്ള പ്രദേശത്തേക്ക് മാറ്റി കെട്ടിയിരിക്കുകയാണ് പോലീസ്. ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നുള്ള നിലയിൽ മാത്രം അതിനെ കാണാം. എന്തായാലും ഇപ്പോൾ അല്പം ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ കോൺടാക്ട് പോയിന്റ് 1 അല്ലെങ്കിൽ 2 എന്ന് രേഖപ്പെടുത്തി നേവി സജ്ജീകരിച്ചിരിക്കുന്ന ആ മേഖലയിലേക്ക് കൂടി ഡ്രഡ്ജർ എത്തിയിരിക്കുന്നു, അവിടെ മണ്ണ് നീക്കം സാധ്യമാക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ കാഴ്ച കൂടിയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. ഇനി ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ നിലവിലെ ഡ്രഡ്ജിംഗ് സിസ്റ്റം കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് കൂടി